ഈ ലോകം മുഴുവൻ എതിർത്താലും നിനക്കൊപ്പം ഞാനുണ്ടാവും, നിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഞാൻ ഉണ്ടാകുമെന്നാണ് ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറഞ്ഞത്. എന്താണ് ഗബ്രിയുടെ ഉദ്ദേശം? ഇത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ്, ഒരു ഗെയിം ഷോയാണ്. സോ അതിനകത്ത് മത്സരാർത്ഥികൾ എത്തുമ്പോൾ പ്രണയത്തെ പലരും സ്ട്രാറ്റജിയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരാളായിരിക്കാം, ചിലപ്പോൾ രണ്ടുപേരും പ്രണയത്തെ സ്ട്രാറ്റജിയായിട്ട് ഉപയോഗിക്കാം, ചിലപ്പോൾ രണ്ടുപേരും ജെനുവിനായും പ്രണയിക്കാം. ബിഗ് ബോസിനകത്ത് ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. മലയാളം ബിഗ് ബോസിൽ ജെനുവിനായിട്ടുള്ള പ്രണയം രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് സീസൺ ഫസ്റ്റിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സീസൺ ഫോറിൽ അങ്ങനെ തോന്നിപ്പിച്ചുവെങ്കിൽ സീസൺ ഫൈവിലും അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ടാണ് തോന്നിയത്. എന്നാൽ നമ്മൾ സീസൺ സിക്സിലേക്ക് എത്തുമ്പോൾ ഇതൊരു പ്ലാനിംഗ് ആണോ, ഒരു ഡ്രാമയാണോ, ജെനുവിൻ ഫീലാണോ? ഇതിനകത്ത് ഡ്രാമയല്ല അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് അല്ല എന്ന് തോന്നിക്കുന്ന ഒരേ ഒരു ഘടകം പുറത്ത് ഇത്രയും നെഗറ്റീവായിട്ടും ഇവർ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് മാറ്റി നിർത്തിയാൽ ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡ്രാമയെന്ന് പറയാമായിരുന്നു. ജാസ്മിൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഉമ്മയുടെ മുഖം കണ്ടാൽ അറിയാം ആ മനസ്സിനുള്ളിലെ തീയും കനലും എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ജാസ്മിന് നന്നായിട്ടറിയാം ഉമ്മ ഉൾപ്പെടെ എല്ലാവരും മാനസികമായി തകർന്നിരിക്കുകയാണെന്ന്. എന്നിട്ടും ഗബ്രിയുടെ മുഖത്ത് നോക്കി പ്രണയം വെളിപ്പെടുത്തുമ്പോൾ ഇതൊരു ഡ്രാമയാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഈ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ എന്തായിരിക്കാം ഇവരുടെ ഉദ്ദേശം? കാരണം ഇവർ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പ്രണയിച്ചാൽ ഒന്നിക്കാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രണയിക്കാത്തത് എന്ന്. ഇപ്പോൾ ആ ബോധ്യം മാറിയത് കൊണ്ടാണോ ഗബ്രിയും ജാസ്മിനും പ്രണയത്തിലേക്ക് കടക്കുന്നത്? അതോ അവർക്ക് അവരുടെ ഉള്ളിലെ സ്നേഹം മറച്ചുവെക്കാനോ അത് തടഞ്ഞു നിർത്താനോ കഴിയാത്തത് കൊണ്ടാണോ? ഈ സീസണിൽ ഏറെ ചർച്ചയാവുന്ന കണ്ടസ്റ്റൻസ് ആണ് ജാസ്മിനും ഗബ്രിയും. അവരുടെ ജീവിതവും അവിടെ നടക്കുന്ന സംഭവങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയും തന്നെയാണ് നിലവിൽ പ്രധാനമായി സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോറി ലൈൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സങ്കീർണതകൾ ഏറെയുള്ള, ഒരുപാട് റിയൽ ലൈഫുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ അകത്തും പുറത്തുമുള്ള തുടർന്നുള്ള ജീവിതത്തെ പോലും സ്വാധീനിക്കുന്ന പല സംഭവങ്ങൾക്കും ഈ സീസൺ സാക്ഷിയായേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.